കാണാം. ആ കാണാം കാണാം. ഓക്കെ ശരി. അപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി മോഡുലേഷൻ ആണേ. അപ്പൊ ഇന്നലെ നമ്മൾ പഠിച്ചത് ടു ക്യാവിറ്റി ക്ലൈസ്ട്രോണിന്റെ വർക്കിംഗ് ആയിരുന്നു. അപ്പൊ അതിൽ നമ്മൾ പറഞ്ഞു രണ്ട് വർക്കിംഗ് ആണുള്ളത്, അതായത് രണ്ട് പ്രിൻസിപ്പിൾ ആണുള്ളത്, ഒന്ന് വെലോസിറ്റി മോഡുലേഷനും അടുത്തത് കറന്റ് മോഡുലേഷനും. അപ്പൊ ഇന്ന് നിങ്ങൾ ചെയ്യാൻ അപ്പൊ അതിന്റെ വർക്കിംഗ് എങ്ങനെയാണ്, എങ്ങനെയാണ് അതിനകത്ത് ആംപ്ലിഫിക്കേഷൻ നടക്കുന്നതെന്നെല്ലാം പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഇന്ന് ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഡെറിവേഷൻ ആണ്. അതായത് ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ വെലോസിറ്റി മോഡുലേഷൻ. അപ്പൊ ഞാനിന്ന് ഈ പറയുന്ന കൂട്ടത്തിൽ നിങ്ങൾ എഴുതി പോവുക. ബാക്കി ഇന്നലെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ആൻസർ ഞാൻ ഇന്ന് ക്വസ്റ്റ്യൻ തരുന്നതായിരിക്കും. അത് ആ നോട്ട് നോക്കി നിങ്ങൾ എഴുതി അസൈൻമെന്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പൊ നമുക്കറിയാം വെലോസിറ്റി മോഡുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ടും അതായത് നമ്മൾ കൊടുക്കുന്ന ആർ എഫ് ഇൻപുട്ടിനനുസരിച്ച് ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി ചേഞ്ച് സംഭവിക്കുന്നതാണ്. അപ്പൊ അതിന്റെ ഒരു ഇക്വേഷൻ ആണ് നിങ്ങൾക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ഹെഡിങ് എഴുതിക്കോ വെലോസിറ്റി മോഡുലേഷൻ, എന്നിട്ട് ക്വസ്റ്റ്യൻ ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ വെലോസിറ്റി മോഡുലേഷൻ. വേഗം എഴുതി തുടങ്ങണേ, എന്നാലേ തീരത്തുള്ളൂ. എന്നിട്ട് ഈ പടം വരയ്ക്കണം. ഹെഡിങ് വെലോസിറ്റി മോഡുലേഷൻ, അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ വെലോസിറ്റി മോഡുലേഷൻ. ഈ പടം വരയ്ക്കണം. അതായത് പടം വരയ്ക്കുമ്പോ ബഞ്ചർ ക്യാവിറ്റി, അതിന്റെ ഇവിടെ വരുന്ന ഇൻപുട്ട് കപ്ലിംഗ് ലൂപ്പ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് അതായത് നമ്മുടെ ആർ എഫ് സിഗ്നൽ ആണ് വി വൺ സൈൻ ഒമേഗ ടി. പിന്നെ കാണിച്ചേക്കുന്നത് ഈ ഇലക്ട്രോൺസ്, അതായത് ഇലക്ട്രോൺസ് ദാറ്റ് എന്റർ ദ ക്യാവിറ്റി വിത്ത് വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി വി സീറോ. പിന്നെ ഇവിടെ നിന്ന് ലീവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ലീവിംഗ് ബഞ്ചർ ക്യാവിറ്റി വിത്ത് വെലോസിറ്റി വി ഓഫ് ടി വൺ. കാരണം ബഞ്ചർ ക്യാവിറ്റിക്ക് മുമ്പ് പോകുമ്പോൾ ഇലക്ട്രോൺസിന്റെ വെലോസിറ്റി വി സീറോ ആണ്. ബഞ്ചർ ക്യാവിറ്റിയിൽ കയറി കഴിയുമ്പോൾ ഈ ആർ എഫ് സിഗ്നലുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇതിന്റെ വെലോസിറ്റി വി സീറോയിൽ നിന്ന് വെലോസിറ്റി മാറും. ആ പുതിയ വെലോസിറ്റി ആണ് നമ്മൾ വി ഓഫ് ടി വൺ എന്ന് പറഞ്ഞ് കാണിച്ചേക്കുന്നത്. ഇനി ഡി എന്ന് പറയുന്നത് ഈ ബഞ്ചർ ക്യാവിറ്റിയുടെ ഈ ഇവിടെയുള്ള ഡിസ്റ്റൻസ് ആണ്, ഡിസ്റ്റൻസ് ഓഫ് ദിസ് ഗ്രിഡ്. ഇതാണ് ഗ്രിഡിന്റെ ഇവിടെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ ഡി. ഈ ഡോട്ട്സ് ആയിട്ട് കാണിച്ചേക്കുന്നത് ഇലക്ട്രോൺസ് ആണ്. രണ്ട് ടൈം കാണിച്ചിട്ടുണ്ട്, ഒന്ന് ടി സീറോയും ഒന്ന് ടി വണ്ണും. ടി സീറോ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ നിന്ന് അതായത് തുടക്കത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ് ടി സീറോ. ടി വൺ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് എക്സിറ്റ് ചെയ്യുന്ന ടൈം ആയിട്ടാണ് ടി വൺ കാണിച്ചേക്കുന്നത്. സോ അപ്പൊ ഈ കാണിച്ചേക്കുന്നത് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി മോഡുലേഷന്റെ ഇക്വേഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഇക്വേഷൻ ഫോർ വി ഓഫ് ടി വൺ, അതാണ് ഇപ്പൊ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഒന്നും കൂടെ പറയാം, നമുക്ക് ഇനിഷ്യൽ വെലോസിറ്റി വി സീറോ ആയിരുന്നു, ഈ മൈക്രോവേവ് ആയിട്ട് ഇന്ററാക്ട് ചെയ്തപ്പം ഇതിന്റെ വെലോസിറ്റി മാറി. ആ വെലോസിറ്റിയാണ് നമ്മൾ വി ഓഫ് ടി വൺ എന്ന് പറയുന്നത്. ഈ വി ഓഫ് ടി വൺ ഉള്ള ഇക്വേഷൻ ആണ് നമ്മൾ ഇപ്പൊ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. പടം വരച്ചു കഴിഞ്ഞോ? വരച്ചു കഴിഞ്ഞല്ലോ. ഓക്കെ. ഇല്ല ഇല്ല മിസ്, വരച്ചില്ല വരച്ചില്ല. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാ ആണോ? ഓക്കെ, എന്നാ വേഗം വരയ്ക്കും. ഇന്നിപ്പോ ഈ ഇതിങ്ങനെ പോവാ, അടുത്ത ദിവസം തൊട്ട് അപ്പൊ ഞാൻ റെക്കോർഡ് ചെയ്ത് തരാം. വരച്ച് കഴിയുമ്പോ ഒന്ന് പറയണേ, അല്ലെ നമുക്കിത് ഇച്ചിരി വലിയ ഡെറിവേഷനാ. കഴിഞ്ഞോ? വരച്ചു കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? ഇല്ല, വേഗം വരയ്ക്കൂ.
കഴിഞ്ഞോ? വരച്ച് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ഇനി ആ കഴിയാത്തൊരു നോട്ട് നോക്കിയാ മതി. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞിട്ട് എഴുതിക്കോളാം. ഈ ഫിഗർ ഷോസ് ദ ഇലക്ട്രോൺസ് എമിറ്റഡ് ഫ്രം ദ ഇലക്ട്രോൺ ഗൺ എൻ്റർ ആൻഡ് ലീവ്, അതൊന്നും എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ എന്നിട്ട് എഴുതിക്കോളാം. ഇപ്പൊ ഈ പടം വരച്ചില്ലേ? വരച്ചോ? ആ എന്നിട്ട് എഴുതിക്കോ. ലെറ്റ്, ഇവിടെ തൊട്ട് എഴുതണേ, ലെറ്റ് വി വൺ സൈൻ ഒമേഗ ടി, ലെറ്റ് വി വൺ സൈൻ ഒമേഗ ടി ഈസ് ദ ഇൻപുട്ട് എ സി സിഗ്നൽ വോൾട്ടേജ് അപ്ലൈഡ്. ലെറ്റ് V1 sin omega t is the input AC signal voltage applied for amplification. Let V1 sin omega t is the input AC signal voltage applied for amplification. Full stop. Let T0 be the time instant. Let T0 be the time instant at which Let T0 be the time instant at which electrons enter into. Let T0 be the time instant at which electrons enter into the Bunger cavity gap. Be the time instant at which the electrons enter into the Bunger cavity gap. Adutathu, let T1 be the time instant. Let T1 be the time instant at which electron leaves the Bunger cavity gap. Let T1 be the time instant at which electrons leave the Bunger cavity gap. Then the average of AC input voltage, then the average of AC input voltage, average of AC input voltage at the Bunger cavity gap, then the average of AC input voltage at the Bunger cavity gap is given by the Bunger cavity gap is given by V input average at Bunger gap is equal to V input average at Bunger gap is equal to 1 by tau integral T0 to T1, 1 by tau integral T0 to T1 V1 sin omega t dt. V1 sin omega t dt. ഇത് പറയുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മൾ കൊടുത്തേക്കുന്ന ഇൻപുട്ട് സിഗ്നൽ ആണ്, നമുക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ട സിഗ്നല് V1 സൈൻ ഒമേഗ ടി ആണ്. അപ്പൊ ഈ V1 സൈൻ ഒമേഗ ടി ആണ് ഈ ബഞ്ചർ ക്യാവിറ്റിയിലേക്ക് കയറുന്നത്. അപ്പൊ നമുക്കിതിന്റെ ആദ്യം നമ്മൾ കണ്ടുപിടിക്കുന്ന ആവറേജ് ഇൻപുട്ട് വോൾട്ടേജ് ആണ്. ആവറേജ് ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു രണ്ട് ടൈം ഇൻസ്റ്റന്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ഒന്ന് T0 ബഞ്ചർ ക്യാവിറ്റിക്ക് കയറുന്നതിന് മുമ്പുള്ള ടൈമും, T1 എന്ന് പറയുന്ന ബഞ്ചർ ക്യാവിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന ടൈമും. അപ്പൊ ആ സമയത്തുള്ള ആവറേജ് എന്ന് പറയുമ്പോൾ ആ ടോട്ടൽ ടൈമാണ്. അപ്പൊ ആ ടോട്ടൽ ടൈമാണ് ഈ 1/2 വെച്ച് റെപ്രസെന്റ് ചെയ്തേക്കുന്നത്, ആവറേജ് ടോ. അപ്പൊ ആ അതെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു T0 ടു T1 V1 സൈൻ ഒമേഗ ടി ഡി ടി, അതാണ് ഇനി ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ എഴുതിയോ? ഇത്ര എഴുതിയോ നിങ്ങള്? അപ്പൊ നമ്മൾ ഇനി ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ഇപ്പൊ നമ്മൾ എഴുതിയത് VS ഇസ് ഈക്വൽ ടു 1/2 ഇന്റഗ്രൽ T0 ടു T1 V1 സൈൻ ഒമേഗ ടി ഡി ടി, ഇത്ര എഴുതി. ഇനി എന്നിട്ട് എഴുതിക്കോളാം ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേർ ടോ ഇസ് ദ ട്രാൻസിറ്റ് ഓഫ് ഇലക്ട്രോൺസ്. ട്രാൻസിറ്റ് ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ആ T0 T1 വരെ പോകുന്ന ആ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനെ, ആ മൊത്ത സമയത്തെ കാണിക്കുന്നതാണ് ടോ. അതാണ് ടോ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്.
where tau is the transit of electrons at the Bunger gap. ഇനി ടോ എന്ന് പറയുമ്പോൾ നമുക്ക് ടൈം ആണെന്നറിയാം. ടൈം എന്ന് പറഞ്ഞാൽ എന്താ, ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി. ഇവിടെ നമ്മുടെ ഡിസ്റ്റൻസ് എന്താ, ഞാൻ നേരത്തെ ആ പടം കാണിച്ച ഓർമ്മയില്ലേ, ഇത് കണ്ടോ, ടോ എന്ന് പറയുന്നത് ടൈം ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇതിനകത്തോടെ അല്ലേ പോകുന്നത്, അപ്പൊ ഇതിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താ, ഡി. ഇവിടെ ആദ്യം കയറുമ്പോൾ ഉള്ള വെലോസിറ്റി എന്താണ്, വി സീറോ അല്ലേ. ഇതിന് ഇറങ്ങുമ്പോഴല്ലേ വി ഓഫ് ടി വൺ ആവുള്ളൂ. അപ്പൊ ഡിസ്റ്റൻസ്, അപ്പൊ ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്ന് പറയുമ്പോൾ ഡി ഡിവൈഡഡ് ബൈ വി സീറോ, അതാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. സോ യു റൈറ്റ് ട്രാൻസിറ്റ് ടൈം, ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം, പ്രോബ്ലത്തിൽ നമുക്ക് ആവശ്യമുള്ളതാണ്. ട്രാൻസിറ്റ് ടൈം ടോ ഇസ് ഈക്വൽ ടു, ഇത് നിങ്ങൾ വേണമെങ്കിൽ ഇക്വേഷൻ നമ്പർ ഇട്ടുപോയോ അല്ലെങ്കിൽ സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ട് വെക്കണം. ടോ ഇസ് ഈക്വൽ ടു ഡി ബൈ വി സീറോ, വേർ ഡി എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്യാവിറ്റി ഗ്യാപ്പും വി സീറോ എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റിയുമാണ്, ഇനിഷ്യൽ യൂണിഫോം വെലോസിറ്റി. അങ്ങനെ എഴുതിയാൽ മതി. സോ ടോ ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി, where tau equal to d divided by small v0. Question adhole oru kaari shraddhikanam, velocity ki nammal small letter aanu denote cheynathu, voltage varumbam capital v aanu denote cheynathu. Thetti povarudhu allengil derivation cheyumba thettu. Eppolokko velocity kaanunno adella small letter v vechu denote cheyanam, voltage ne ellam capital v vechu denote cheyanam, maari povarudhu. Id velocity aayidond nammal ivide ezhuthikkunnathu small d divided by v0 aanu. Where d എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ക്യാവിറ്റി ഗ്യാപ്പും, v0 എന്ന് പറയുന്നത് ഇനിഷ്യൽ യൂണിഫോം വെലോസിറ്റി ബൈ വിച്ച് ഇലക്ട്രോൺസ് എന്റർ ദ ബഞ്ചർ ക്യാവിറ്റി ഗ്യാപ്പ്. അങ്ങനെയൊന്നും എഴുതിയില്ലെങ്കിലും സാരിയില്ല, ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ന് എഴുതിയാലും മതി. അപ്പൊ ടോ എന്ന് പറയുന്നത് നമ്മൾ ഒന്നെങ്കിൽ നമുക്ക് ഡി ബൈ വി സീറോ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് രണ്ട് ടൈം തമ്മിലുള്ള ഡിഫറൻസ് അല്ലേ. സോ യു ക്യാൻ റൈറ്റ് ടോ ഓൾസോ ഇസ് ഈക്വൽ ടു, എഴുതിക്കോ, ടോ ഇസ് ഓൾസോ ഈക്വൽ ടു ടി വൺ മൈനസ് ടി സീറോ. ആദ്യം ടോ ഈക്വൽ ടു ഡി ബൈ വി സീറോ എഴുതുക, എന്നിട്ട് എന്താണ് ഡി വി സീറോ എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ടോ ഇസ് ഓൾസോ ഈക്വൽ ടു ടി വൺ മൈനസ് ടി സീറോ. ഇത്ര എഴുതിയോ? ഓക്കെ, ഇനി അത് ഇനി ഇവിടെ നിന്ന് തുടങ്ങിയാൽ മതിയെ. നൗ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ ഒന്നും കൂടെ എഴുതിയിടുക. വി എസ്, വി എസ് എന്ന് എഴുതിയാൽ മതിയെ. വി എസ് ഇതാ ശ്രദ്ധിച്ചോണം, കണ്ടോ, ഇത് ക്യാപിറ്റൽ വി ആണ്, ഇത് സ്മോൾ വി എഴുതരുത്, തെറ്റിപ്പോകും. ഇത് പറയുന്നത് വോൾട്ടേജ് ആണ്, വോൾട്ടേജ് ഓൾവേസ് ക്യാപിറ്റൽ ലെറ്റർ വി, velocity always small letter v, and ആ നൊട്ടേഷൻ തെറ്റരുത്. അപ്പൊ നമ്മൾ ആവറേജ് വി എസ് ഇസ് ഈക്വൽ ടു വൺ ബൈ ടോ ഇന്റഗ്രൽ ടി സീറോ ടു ടി വൺ വി വൺ സൈൻ ഒമേഗ ടി ഡി ടി. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്തേ, ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ എങ്ങനെയാ, സൈനിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ മൈനസ് കോസ്. അപ്പൊ അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്, തന്നെ ചെയ്തേ. എന്നിട്ട് ലിമിറ്റ് ഇട്ട് കൊടുക്കുക, ടി സീറോയും ടി വണ്ണും ലിമിറ്റ് ഇട്ട് കൊടുക്കുക. ലിമിറ്റ് ഇട്ട് കൊടുത്തിട്ട് ആ ലിമിറ്റ് അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് കിട്ടും. വേഗം ഇത് ചെയ്തേ. That is, ഇപ്പൊ വി വൺ ആണ് കോൺസ്റ്റന്റ് ആയിട്ട് പുറത്തെടുത്തു, വി വൺ ബൈ ടോ സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് കോസ് ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ വരും. ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻ ടു ടി വൺ ടു ടി സീറോ, ടി സീറോ ടു ടി വൺ ആണ്. അപ്പൊ വി വൺ ബൈ ഒമേഗ ടോ മൈനസ് ഓഫ് മൈനസ് അല്ലേ വരുന്നത്, അപ്പൊ ഒമേഗ ടി വൺ മൈനസ് ഓഫ് മൈനസ് ഒമേഗ ഓഫ് ടി സീറോ എന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് ആൻസർ എന്ത് കിട്ടി, ഇങ്ങനെ കിട്ടിയോ, വി എസ് ഇസ് ഈക്വൽ ടു v1 by omega to cos of a minus appurathottu kondarumba engane varum, cos of omega t0 minus cos of omega t1. ingane kittiyo ellarkum, kitti miss, kittiyallo, cheyan pattunnundallo. Okay, ini nammal adutha substitution aanu, appo idu venengi venengi equation number ittu pokko, allengi ningal enga close cheyidalum adhi bracket engane venal. അടുത്തത് ഇനി അടുത്ത സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാണ്. നമുക്കറിയാം, വി നോ ദാറ്റ് ടോ ഇസ് ഈക്വൽ ടു ടി വൺ മൈനസ് ടി സീറോ. അപ്പൊ അതിൽ നിന്ന് ടി വണ്ണിന് ഒരു ഇക്വേഷൻ കിട്ടിയ, നമ്മൾ ഇവിടെ ടി വണ്ണിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ആദ്യം ഈ ഇക്വേഷൻ കണ്ടുപിടിച്ചു, ഇനി ഇതിനകത്ത് ടി വണ്ണിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ രീതിയിൽ നിന്ന് അപ്രോക്സിമേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, വി നോ ദാറ്റ് ടോ ഇസ് ഈക്വൽ ടു ടി വൺ മൈനസ് ടി സീറോ. അപ്പൊ ടി വൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, ടോ പ്ലസ് ടി സീറോ ആണ്. ഇനി ടോ പ്ലസ് ടി സീറോ എന്നുള്ളത് ഈ ഇക്വേഷനിലെ കോസ് ഓഫ് ഒമേഗ ടി വണ്ണിനകത്ത് ഈ ടി വണ്ണിന് പകരം ടോ പ്ലസ് ടി സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഈ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കോസ് ഓഫ് ഒമേഗ ടി സീറോ മൈനസ് കോസ് ഓഫ് ഒമേഗ ടി വൺ എന്ന് വരുന്നിടത്ത് ടി വണ്ണിന് പകരം ടി സീറോ പ്ലസ് ടോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടും, എന്നിട്ട് അതിന് അപ്പൊ എങ്ങനെ ഒരു മൈനസ് കോസ് ഓഫ് ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടോ. ഇനി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കാൻ പോവാണ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ടേക്ക് എ ഈക്വൽ ടു
ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടോ ബൈ ടു. ഇതിങ്ങനെ ചെയ്ത് നമുക്ക് ആ ഫൈനൽ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയാണ്. അപ്പൊ അതിങ്ങനെ തന്നെ എഴുതണം, ടേക്ക് എ ഈക്വൽ ടു ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടോ ബൈ ടുയും ബി ഇസ് ഈക്വൽ ടു ഒമേഗ ടോ ബൈ ടു. ഇത്ര എഴുതിയോ, എ ഈക്വൽ ടു ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടോ ബൈ ടുവും ബി ബി ഇസ് ഈക്വൽ ടു ഒമേഗ ടോ ബൈ ടു. എഴുതിയോ എല്ലാരും? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ, അടുത്ത നമുക്ക് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, ഇതിപ്പോ കോസ് ഓഫ് കോസിന്റെ ഫോം ആണ്. ഇവിടെ ഒരു കോസ് ഉണ്ട്, ഇവിടെ ഒരു കോസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ എന്തിനാണ് ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇക്വേഷനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാനാണ്. റീഅറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതിനെ കോസ് ഓഫ് എ പ്ലസ് ബി മൈനസ് കോസ് ഓഫ് എ മൈനസ് ബി ആ രൂപത്തിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അതായത് ഇതിനകത്ത് രണ്ട് കോസ് ഉണ്ട്, അപ്പൊ ഈ ടേമിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി ഓഫ് ദ ഫോം കോസ് ഓഫ് എ പ്ലസ് ബി മൈനസ് കോസ് ഓഫ് എ മൈനസ് ബി ആ രൂപത്തിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ കൊടുക്കാൻ പോണത് ഇവിടെ ഞാൻ എ പ്ലസ് ബി ആക്കണം, എനിക്ക് ഇവിടെ എ മൈനസ് ബി ആക്കണം. അപ്പൊ ഒന്ന് നോക്കി, ഞാൻ ഇവിടെ എടുത്തേക്കണ എ എന്താണ്, ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടോ ബൈ ടു ആണ്. അപ്പൊ എ പ്ലസ് ബി, എ പ്ലസ് ബി എന്ന് പറയുമ്പം ഒമേഗ ടി സീറോ പ്ലസ്, അപ്പൊ അതെനിക്ക് എന്ത് കിട്ടി, ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടു. അപ്പൊ ഇത് ഏതാ, ഇതാണ് ആ കിട്ടിയത്, ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടു എന്ന് കിട്ടിയില്ലേ. സോ ദാറ്റ് ഇസ് എ പ്ലസ് ബി. ഇനി എ മൈനസ് ബി എന്ന് ചെയ്യുമ്പോൾ എന്തുവരും, ഒമേഗ ടി സീറോ മൈനസ് ഒമേഗ ടോ ബൈ ടു മൈനസ് ഒമേഗ ടോ ബൈ ടു, അങ്ങനെയല്ലേ വരുന്നത്. സോ ദാറ്റ് ഇസ് ഈക്വൽ ടു എന്തെന്ന് വരും, ഒമേഗ ടി സീറോ എന്ന് വന്നില്ലേ, അതല്ലേ ഇവിടെ വരുന്നത്. മനസ്സിലായോ? അതായത് നമുക്ക് എയും ബിയും ഉണ്ട്, എ പ്ലസ് ബി മൈനസ് എ മൈനസ് ബി. അതിപ്പോ ഞാൻ പറഞ്ഞപ്പോ തിരിഞ്ഞു മാറിയെന്നുള്ളൂ, ഇത് എ മൈനസ് ബിയും ഇത് എ പ്ലസ് ബിയും, അതായത് ആ രൂപത്തിലാക്കുക എന്നുള്ള രീതിയിൽ ചെയ്തേക്കുവാണ്. അപ്പൊ നമുക്ക് ഇവിടെ എങ്ങനെ വരും, ദിസ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം ഓഫ് ഒമേഗ ടി സീറോയ്ക്ക് പകരം ഏത് ഫോമായി, എ മൈനസ് ബി ആയി. അടുത്തതോ, ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടു എന്ന് പറയുന്നതോ എ പ്ലസ് ബി ആയി. മനസ്സിലായോ? എ മൈനസ് ബിയുടെ അവിടെ ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടി ബൈ ടു അല്ലേ, ഏതാ എ മൈനസ് ബി ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടി ബൈ ടു മൈനസ് അവിടെ ഒമേഗ ടി സീറോ മൈനസ് എന്നല്ലേ ഇട്ടേക്കുന്നത്, അവിടെ പ്ലസ് അല്ലേ. ഇതായിരുന്നു ചോദിച്ചത്? ആ അതാ എ മൈനസ് ബി അല്ലേ, എന്താ ഡൗട്ട്? ആ അതാ സ്റ്റെപ്പിലെ തെറ്റാണേ. എ എന്ന് പറയുന്നത് ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടോ ബൈ ടു അല്ലേ, അപ്പൊ ഇവിടെ പ്ലസ് കൊടുത്താലേ വരുള്ളൂ. അപ്പൊ പ്ലസ് മൈനസ് എന്ന് പറയുമ്പോൾ അത് ക്യാൻസൽ ആയി പോകത്തില്ലേ, അപ്പൊ ആൻസർ എന്ത് വരും, ഒമേഗ ടി സീറോ വരും. ഇതായിരുന്നോ ചോദിച്ചേ? ആ ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയോ, കിട്ടുന്നുണ്ടോ, മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ചെയ്തു പോകുന്നുണ്ടോ? ചെയ്യുന്നുണ്ട്. അപ്പൊ എന്നിട്ട് എഴുതണം. അപ്പൊ ഇനി നമുക്ക് അറിയാവുന്ന ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ, ദിസ് ഇസ് ഓഫ് ദ ഫോം കോസ് എ മൈനസ് ബി മൈനസ് എന്താണ്, കോസ് എ പ്ലസ് ബി ആണ്. കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്താ, ടു സൈൻ എ സൈൻ ബി ആണ്. അപ്പൊ ടു സൈൻ എ സൈൻ ബി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇക്വേഷനകത്ത് ഇതിന് പകരം എന്തെഴുതാം, ടു സൈൻ എ സൈൻ ബി എന്ന് എഴുതിക്കൂടെ. അപ്പൊ അതെന്ത് ചെയ്യണം, നേരത്തെ ഇക്വേഷനില് വി വൺ ബൈ ഒമേഗ ടോ കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബിക്ക് പകരം വി വൺ ബൈ ഒമേഗ ടോ ടു സൈൻ എ സൈൻ ബി എന്ന് എഴുതുക. എന്നിട്ട് നേരത്തെ നമ്മൾ ആ കൊടുത്ത എയുടെ സബ്സ്റ്റിറ്റ്യൂഷനും ബിയുടെ സബ്സ്റ്റിറ്റ്യൂഷനും ഇവിടെ ഇട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഇത്രയും വരെ ചെയ്തേ, വി എസ് ഇസ് ഈക്വൽ ടു വി വൺ ബൈ ഒമേഗ ടോ ഇൻ ടു ടു സൈൻ എ സൈൻ ബി. ടു സൈൻ എ സൈൻ ബി വരുന്നത് ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ്, കോസ് ഓഫ് എ മൈനസ് ബി മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബി. അപ്പൊ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് വന്നു, ടു സൈൻ എ സൈൻ ബി വന്നു. ഇനി ടു സൈൻ എ സൈൻ ബിക്ക് എക്കും ബിക്കും നേരത്തെ കൊടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും, വി വൺ ബൈ ഒമേഗ ടോ ടു സൈൻ ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടോ ബൈ ടു ഇൻ ടു സൈൻ ഓഫ് ഒമേഗ ടോ ബൈ ടു. അപ്പൊ അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, വി എസ് ഇസ് ഈക്വൽ ടു വി വൺ ബൈ ഒമേഗ ടോ ടു ഇൻ ടു സൈൻ ഒമേഗ ടോ ബൈ ടോ ഇൻ ടു സൈൻ ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടോ ബൈ ടു. ഇത്രയും കിട്ടിയോ എല്ലാവർക്കും?
കിട്ടിയ എല്ലാവർക്കും വി വൺ ഇല്ലു കിട്ടിയ ഓക്കെ. ഇനി അടുത്ത സബ്സ്റ്റിറ്റ്യൂഷനിലേക്ക് പോവാണ്. അപ്പൊ ഇത് അടുത്തൊരു ഇക്വേഷൻ ആണേ കേട്ടോ. ഇനി അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒമേഗ ടോ ഇസ് ഈക്വൽ ടു തീറ്റ ജി. അതായത് ഇപ്പൊ ഇത് ഇവിടെ നോക്കി ഈ ഇക്വേഷനകത്ത് എന്താ നമുക്ക് ഒമേഗ ടോ അല്ലേ കിടക്കുന്നത്. അപ്പൊ ഈ ഒമേഗ ടോയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കണം, തീറ്റ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. തീറ്റ ജി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ അപ്പൊ ഈ അടുത്ത സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ് ഒമേഗ ടോ ഈക്വൽ ടു തീറ്റ ജി. അപ്പൊ തീറ്റ ജിക്ക് പകരം എന്ത് കൊടുക്കണം, ഇവിടെ ഒമേഗ ടോയ്ക്ക് പകരം തീറ്റ ജി ഇട്ട് കൊടുക്കുക. അത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. അതും കൂടി എഴുതി വെച്ച് എന്നിട്ട് അവിടെ എഴുതണം പറഞ്ഞോ എന്തോ ബാക്കിലോട്ടോ ഏതാളെ ചോദിച്ചോ. എന്ത് ഡൗട്ട് ഉണ്ടോ? ആ ഇതെന്ന് പറയുന്നതേ വി വൺ ഇപ്പൊ വരാതെ ഇത് കഴിഞ്ഞ് കഴിയുമ്പോ അടുത്ത സ്റ്റെപ്പ് എഴുതണേ. ദാണ്ട് ഇതും കൂടെ എഴുതിക്കോ. എഴുതിയോ എത്ര എഴുതിയോ? ആരും ഇല്ലേ? എഴുതിയില്ലേ? ഇത്രയും വരെ മനസ്സിലായോ എല്ലാവർക്കും? ഇതെങ്ങനെ, അതായത് നമ്മളിവിടെ റീഅറേഞ്ച് ചെയ്തേ ഉള്ളൂ. ഈ ടൂനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, എന്നിട്ട് താഴോട്ട്. അപ്പൊ എന്താ ഈ ടു ഉണ്ടല്ലോ, ഈ ഒമേഗ ടു ഇവിടെ ടു വരുമല്ലോ. അപ്പൊ ആ ടു താഴോട്ട് വരുന്നതിന് ഈക്വലന്റ് ആണല്ലോ. അതുകൊണ്ടാണ് നമ്മളിവിടെ എഴുതിയേക്കുന്നത് വി വൺ ഇൻറ്റു സൈൻ ഒമേഗ ടോ ബൈ ടു ഡിവൈഡഡ് ബൈ ഒമേഗ ടോ ബൈ ടു ഇൻറ്റു സൈൻ ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടോ ബൈ ടു. മനസ്സിലായോ? എന്നിട്ട് അവിടെ ഒമേഗ ടോയ്ക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു, തീറ്റ ജി. ഈ തീറ്റ ജി എന്ന് പറയുന്നതാണ് ട്രാൻസിറ്റ് ആംഗിൾ. അപ്പൊ ട്രാൻസിറ്റ് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്തുവരും, വി എസ് ഇസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു തീറ്റ ജി എന്ന് പറയുന്ന ഒമേഗ ടോ ആണ്. അപ്പൊ ഒമേഗ ടോ ബൈ ടുന് പകരം എന്ത് കൊടുക്കണം, തീറ്റ ജി ബൈ ടു എന്ന് കൊടുക്കണ്ടേ. സോ യു ഗോട്ട് ഇറ്റ് ആസ് വി വൺ വി എസ് ഇസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു സൈൻ തീറ്റ ജി ബൈ ടു ഡിവൈഡഡ് ബൈ തീറ്റ ജി ബൈ ടു ഇൻറ്റു സൈൻ ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടോ ബൈ ടു. കിട്ടി എല്ലാവർക്കും? അത് നമ്മളെ അത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോ അത് വേറൊരു ഇക്വേഷൻ അത് പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ ഈ ഒരു ടേമിന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാ, അത് പിന്നെ വരുന്ന കണ്ടിന്യൂഷൻ വരുന്നുണ്ട്. ഇത് ഇപ്പൊ ഈ ഒരു ടേം വെച്ച് എഴുതാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഡെറിവേഷൻ തീർന്നിട്ടില്ല, തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അന്നേരം ചേർക്കാം. അപ്പൊ അതിൽ ഈ ഒരു ടേം മാത്രം നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇത് പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ എന്ത് കൊടുക്കും, വി എസ് ഇസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു സൈൻ തീറ്റ ജി ബൈ ടു ഡിവൈഡഡ് ബൈ തീറ്റ ജി ബൈ ടു എന്ന് വരും. ഇതില് ഈ ടേം സൈൻ തീറ്റ ജി ബൈ ടു ഡിവൈഡഡ് ബൈ തീറ്റ ജി ബൈ ടു എന്ന് പറയുന്ന പേരാണ് ബീം കപ്ലിംഗ് കോയിഫിഷ്യന്റ്. ഇത് പ്രോബ്ലം ഇങ്ങനെ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു വലിയ പ്രോബ്ലം ആയിരുന്നു. അപ്പൊ അതിൽ ഈ സ്മോൾ സ്മോൾ ഇക്വേഷൻസ് വെച്ച് വാല്യൂസ് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ആണ് ബീറ്റ ഐ ബീറ്റ കാൽക്കുലേറ്റ് ദ ബീം കപ്ലിംഗ് കോയിഫിഷ്യന്റ് എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ അതില് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ എഴുതേണ്ടത് ഈ സൈൻ തീറ്റ ജി ബൈ ടു ബൈ തീറ്റ ജി ബൈ ടുനെ ബീം കപ്ലിംഗ് കോയിഫിഷ്യൻ ആയിട്ട് റീപ്ലേസ് ചെയ്യുക. സോ ദാറ്റ് ബിക്കംസ് ബീം കപ്ലിംഗ് കോയിഫിഷ്യൻ ബീറ്റ ഐ ഈക്വൽ ടു സൈൻ തീറ്റ ജി ബൈ ടു ഡിവൈഡഡ് ബൈ തീറ്റ ജി ബൈ ടു. ഇത്രയും കിട്ടിയോ? അപ്പൊ ഇനി എന്ത് എഴുതാം,
ഇവിടെ നമുക്ക് എഴുതാം വി എസ് ഇസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു ബീറ്റ ഐ ഇൻറ്റു സൈൻ ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടോ ബൈ ടു. ഇത്ര എഴുതിയോ? എഴുതിയോ? ആ, ഇനി അടുത്ത ഇതൊന്നും വേണ്ട. ഇപ്പൊ ഇവിടെ വന്ന് നിൽക്കുവാണ് നമ്മൾ, അല്ലെ? വി എസ് ഇസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു ബീറ്റ ഐ ഇൻറ്റു സൈൻ ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടോ ബൈ ടു. ഇവിടെ അല്ലേ നിങ്ങൾ നിൽക്കുന്നേ, അല്ലേ? ആണോ? അതൊരു ഇക്വേഷൻ നമ്പർ ഇടണേ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഈ പടം വരയ്ക്കണം. ആ ഇക്വേഷൻ എഴുതിയിട്ട് ഇപ്പൊ എഴുതിയില്ല ഇക്വേഷൻ. ഇക്വേഷൻ എന്താ നിങ്ങൾ എഴുതിയത്? വി എസ് ഇസ് ഈക്വൽ ടു വി വൺ ഇൻറ്റു എന്തോ എഴുതിയത്, വി വൺ ഇൻറ്റു ബീറ്റ ഐ ഇൻറ്റു സൈൻ ഒമേഗ ടി സീറോ പ്ലസ് ഒമേഗ ടോ ബൈ ടു. ഇങ്ങനെയല്ലേ എഴുതിയേക്കണത്? ഇതിനൊരു ഇക്വേഷൻ ഇട്ട് വെക്കണം, അല്ലെ? അത് ബോക്സിൽ ഇട്ട് വെക്കണം, കാരണം ഇനി അടുത്ത് ഇവിടെ നിന്നാ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അടുത്തത് ഈ പടം വരച്ചോ. നെക്സ്റ്റ് ഈ പടം വരയ്ക്കണേ. ഈ മേളത്തെ ഹെഡിങ് ഒന്നും എഴുതണ്ട, ഡെറിവേഷൻ ഓഫ് എക്സിറ്റ് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺസ് ഫ്രം ദി ഒന്നും എഴുതണ്ട. ഇത് നിങ്ങൾ ഈ പടം വരച്ചാൽ മതി. ഈ പടം വരയ്ക്കുമ്പോൾ ഇതിനകത്ത് ഇനിഷ്യൽ ടൈം, നേരത്തെ പറച്ച പടം തന്നെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് വരയ്ക്കുന്നു എന്നുള്ളൂ. ഇനിഷ്യൽ ടൈം, അതായത് ഇലക്ട്രോൺ ഇതിനകത്തോട്ട് കയറുന്നതിന് മുമ്പ്, ബഞ്ചർ ക്യാവിറ്റിയിലേക്ക് കയറുന്നതിന് മുമ്പുള്ള ടൈം ടി സീറോ, ബഞ്ചർ ക്യാവിറ്റിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ ഉള്ള ടൈം ടി വൺ, ക്യാച്ചർ ക്യാവിറ്റിയിലേക്ക് എത്തുന്ന ടൈം ടി ടു. അപ്പൊ ടി വണ്ണിന്റെയും ടി ടുവിന്റെയും ഇടയ്ക്കുള്ള സ്പേസിനെ പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് സ്പേസ്. അതാണ് ഈ എല്ലായിട്ട് കാണിച്ചേക്കുന്നത്. ഇനി അടുത്തത് ഞാൻ പറഞ്ഞ പോലെ ഇത് ടു ക്യാവിറ്റിയാണ്. ടു ക്യാവിറ്റി ആയതുകൊണ്ട് രണ്ട് ക്യാവിറ്റി കാണും, ഒന്ന് ബഞ്ചർ ക്യാവിറ്റിയും അടുത്തത് ക്യാച്ചർ ക്യാവിറ്റി. അപ്പം ബഞ്ചർ ക്യാവിറ്റിയുടെ ആണ് ടൈമാണ് ടി സീറോയും ടി വണ്ണും, ക്യാച്ചർ ക്യാവിറ്റിയിൽ എത്തുന്ന ടൈമാണ് ടി ടു. ഇതാണ് ഈ പടം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്ര നിങ്ങൾ വരച്ചോ. വരച്ചോ എല്ലാരും? ഇങ്ങനെ നോക്കി എഴുതാൻ ബുദ്ധിമുട്ടുണ്ടോ, അതോ നിങ്ങക്ക് ബോർഡ് യൂസ് ചെയ്യണോ? ഞാൻ ബോർഡിനൊക്കെ ക്ലിയർ ആവുന്ന ഇതായിരിക്കും എന്ന് ഓർത്താണ് ഞാൻ. വരച്ചു കഴിഞ്ഞോ എല്ലാരും? കഴിഞ്ഞോ? ഓക്കെ, ഇനി എഴുതിക്കോ. ലെറ്റ് 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 ക്യാപിറ്റൽ വി സീറോ, ലെറ്റ് ക്യാപിറ്റൽ വി സീറോ ബി, ലെറ്റ് ക്യാപിറ്റൽ വി സീറോ ബി ദ ഡി സി സപ്ലൈ ബയാസ് വോൾട്ടേജ് അപ്ലൈഡ്. Let V0 be the DC supply bias voltage applied and small V0, let capital V0 be the DC supply bias voltage applied and small V0 be the constant initial velocity and small v0, idane small v0 be the constant initial velocity with which electrons enter Bunger cavity, let small v0 be the constant initial velocity with which the electrons enter Bunger cavity gap, with which the electrons enter Bunger cavity gap at time t0, at time t0. Edhiya edhi miss. The kinetic energy of electrons, the kinetic energy of electrons moving with velocity v0, ezhudumbo thettarudhu. വെലോസിറ്റി എപ്പോഴും സ്മോൾ ലെറ്റർ ആണ്, വോൾട്ടേജ് എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ ആണ്. അപ്പം
കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് മൂവിങ് വിത്ത് വെലോസിറ്റി വി സീറോ. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഹാഫ് എം വി സ്ക്വയർ അല്ലേ. ഇപ്പൊ ഇവിടെ കൊൽത്തയുടെ നൊട്ടേഷൻ വി സീറോ ആയതുകൊണ്ട് നമ്മൾ എഴുതും ഈക്വൽ ടു ഹാഫ് എം വി സീറോ സ്ക്വയർ, ഈക്വൽ ടു ഹാഫ് എം വി സീറോ സ്ക്വയർ. ഇനി അടുത്തത് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺസ് under the influence of capital V0, അതായത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ്, ഇത് സ്മോൾ ലെറ്റർ അല്ല, ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. അതായത് അപ്ലൈഡ് വോൾട്ടേജ് ഉള്ള എനർജി അതാണ് എന്ത്, E ഇൻറ്റു ക്യാപിറ്റൽ V0. അപ്പൊ ഇത് രണ്ടും ഒന്നിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഒരു സപ്ലൈ വോൾട്ടേജ് കൊടുത്ത് ഇലക്ട്രോൺസിന് എനർജൈസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിൽ വരുന്ന എനർജിയാണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നത് E into V0 is equal to half into mv0 square na ipo ezhudan povune. Appo ithra ezhudiyo, the energy of electrons under the influence of capital V0 equal to E into V0, ithra ezhudiyo ezhudums. Okay, ennittu ezhuda equating both the energies, equating both the energies na ezhudite half mv0 square is equal to E into capital V0. Half m v0 square is equal to E into capital V0. അപ്പൊ അതിൽ നിന്ന് നമുക്ക് സ്മോൾ വി സീറോയ്ക്ക് ഒരു ഇക്വേഷൻ കിട്ടും. സോ ദാറ്റ് ഇസ് വി സീറോ ഇസ് ഈക്വൽ ടു, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ റൂട്ട് വരത്തില്ലേ, സോ ദാറ്റ് ബിക്കംസ് റൂട്ട് ഓഫ് ടു ഇൻറ്റു ഇ ഇൻറ്റു ക്യാപിറ്റൽ വി സീറോ ഡിവൈഡഡ് ബൈ എം, വേർ ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ചാർജും എം എന്ന് പറയുന്നത് മാസ് ഓഫ് ഇലക്ട്രോണും. അപ്പൊ അത് അടുത്ത ഇക്വേഷൻ അല്ലെങ്കിൽ ബോക്സിൽ ഇടുക. എഴുതിയോ? കഴിഞ്ഞോ? ആ ഇനി അടുത്ത് എഴുതിക്കോ. നൗ കൺസിഡർ ദ ഇൻപുട്ട് സിഗ്നൽ വോൾട്ടേജ്. The input signal voltage, the board ilulla nokke mathi, input signal voltage v1 sin omega t. Now consider the input signal voltage v1 sin omega t is being applied through input coupling loop. Nanna loop oriyalle nammala padathinathund oru loopinte avade oru nammal v1 sin omega t ketuna adane parayana. Consider the input signal voltage v1 sin omega t is being applied through input coupling loop of Bunger cavity for amplification. Now consider the input signal voltage v1 sin omega t is being applied through input coupling loop of Bunger cavity for amplification. എന്നിട്ട് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ്, ഓർമ്മയുണ്ടോ? ഇതാ നമ്മൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ വി വൺ ഇൻറ്റു, ഇതല്ലായിരുന്നോ നേരത്തെ വി എസിന് നിങ്ങൾക്ക് കിട്ടിയ ഇക്വേഷൻ? ഇതല്ലേ? അതിന് നിങ്ങൾ ഇക്വേഷൻ നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഇക്വേഷൻ വെച്ച് എഴുതിയിട്ട് ഫ്രം ഗിവൺ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതാം, ഇല്ലെങ്കിൽ എഴുതിക്കോളാം. വി എസ് ഇസ് ഈക്വൽ ടു ബീറ്റ ഐ ഇൻറ്റു വി വൺ ഇൻറ്റു സൈൻ ഒമേഗ ടി സീറോ പ്ലസ് തീറ്റ ജി ബൈ ടു. ഈ ഇക്വേഷൻ അല്ലേ നേരത്തെ എഴുതിയത്, ആണോ? ആ അപ്പൊ ആ ഇക്വേഷനിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂഷൻ ചെയ്യുവാണേ. അതിൽ നേരത്തെ ഓൾറെഡി എഴുതിയതുകൊണ്ട് ഇനി എഴുതണമെന്നില്ല, ബീറ്റ ഐ കപ്ലിംഗ് കോഫിഷ്യൻസ് ഒന്നും വേണ്ട. ഇനി എന്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മുടെ സിഗ്നല് അല്ലേ. ഈ ഇത് ഈ സിഗ്നൽ എന്തുവാ, നമ്മുടെ ഇതിനകത്ത് കയറുന്ന നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ ആണ്. അതായത് ഇതാണ് ആർ എഫ് സിഗ്നല്. ഈ ആർ എഫ് സിഗ്നലിന്റെ കൂടെ ഇത് കൂടാതെ നമ്മൾ എന്തും കൂടെ കൊടുക്കുന്നുണ്ട്, ഒരു എക്സ്റ്റേണൽ ആയിട്ട് ഒരു വോൾട്ടേജും കൂടെ കൊടുക്കുന്നുണ്ട്, ഒരു ഡി സി വോൾട്ടേജും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ വോൾട്ടേജ് പ്ലസ് നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ്, അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞാൽ അപ്ലൈ ഡി സി വോൾട്ടേജ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബഞ്ചർ ക്യാവിറ്റിക്ക് അത് കയറുമ്പോൾ ഉള്ള ആർ എഫ് സിഗ്നലുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള സിഗ്നൽ വോൾട്ടേജ് ആണിത്. ഇനി അതിന്റെ കൂടെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് എക്സ്റ്റേണൽ ആയിട്ട് ഒരു വോൾട്ടേജ് കൊടുക്കുന്നുണ്ട്, അതാണ് ക്യാപിറ്റൽ വി സീറോ. അപ്പൊ അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ വോൾട്ടേജ് വരുന്നത്. അപ്പൊ ഇനി അടുത്ത എഴുതിക്കോ, the net effective voltage, അടുത്തേ the net effective voltage, the net effective voltage
across the bunger gap, the net effective voltage, the net effective voltage across the bunger gap is given by capital V0. The capital kodukane adhuvale idum voltage aanu adondu capital aanu capital V0 plus beta I into capital V1 into sin omega T0 plus theta G by 2. ഇത്ര എഴുതിയ ഇനി അടുത്ത നമ്മൾ എഴുതാൻ പോകുന്ന എഴുതിക്കോണേ. ഇപ്പൊ നമ്മള് ഓക്കെ, ഇനി ഇപ്പൊ എഴുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഇതാണ് ടോട്ടൽ വോൾട്ടേജ് എന്ന് അല്ലേ. അപ്പൊ നമുക്കറിയാം നേരത്തെ നമ്മൾ എടുത്ത അനുസരിച്ച് അപ്ലൈഡ് വോൾട്ടേജ് ഇസ് ഈക്വൽ ടു എന്തെന്നാ ഇക്വേറ്റ് ചെയ്തേ, ഇനിഷ്യൽ വെലോസിറ്റി ഹാഫ് എം വി സ്ക്വയർ വെച്ചല്ലേ ഇനിഷ്യേറ്റ് ചെയ്തേ. ഇനി ഇത് ബഞ്ചർ ക്യാവിറ്റിയിലേക്ക് കയറി കഴിയുമ്പം ഈ വോൾട്ടേജും കൂടെ വരുന്നുണ്ട് ആ ഇലക്ട്രോണിന്റെ കൂടെ. അപ്പൊ നമ്മുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് വെറും ഈ വി സീറോ അല്ല, അതിന്റെ കൂടെ എന്തും കൂടെ വരും പ്ലസ് ഈ വാല്യൂം കൂടെ വരും. അപ്പൊ നിങ്ങൾ അടുത്ത് എഴുതേണ്ടത് ഇതാണ്, ദ എനർജി ഓഫ് ഇലക്ട്രോൺസ് എഴുതിക്കോ, ദ എനർജി ഓഫ് ഇലക്ട്രോൺസ്, ദ എനർജി ഓഫ് ഇലക്ട്രോൺസ് അറ്റ് ദ ടൈം ഓഫ് ലീവിംഗ് ദ ക്യാവിറ്റി ഗ്യാപ്പ്, the energy of electrons at the time of leaving the cavity gap is given by kana cavity gap like irangi kayumba inde time velocity endai maarum v of t1 ay maarum cavity gap like kerunnene tottu mumbulla velocity aanu v0 adinu porthu irangumba inde velocity endavunna njan parne v of t1 namak idinde equation aanu nammal derive cheyan povunu kaanam nam നമ്മളുടെ എയിം എന്ന് പറഞ്ഞ ഒരു ഇലക്ട്രോൺ ബഞ്ചർ ക്യാവിറ്റിയിലേക്ക് കയറി കഴിയുമ്പോൾ ആ സിഗ്നലുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഇലക്ട്രോണിന്റെ വെലോസിറ്റി മാറുന്നു. ആ വെലോസിറ്റിയുടെ ഇക്വേഷൻ ആണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോയത്. അപ്പൊ ആദ്യം ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത് അതിനകത്തുള്ള ആവറേജ് എ സി വോൾട്ടേജ് കണ്ടുപിടിച്ചു. ഇനി അതിന്റെ കൂടെ ടോട്ടൽ വോൾട്ടേജും കൊടുക്കുന്നുണ്ട്. ഇതാണ് ശരിക്കും ഈ പുറത്തിറങ്ങുന്ന ഇലക്ട്രോൺസിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ വോൾട്ടേജ്, ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, എനർജി ഓഫ് ഇലക്ട്രോൺസ് അതായത് ക്യാവിറ്റി ഗ്യാപ്പിൽ നിന്ന് ഇറങ്ങുന്ന എനർജി അതിനെയാണ് നമ്മൾ കൊടുത്തേക്കണേ ഹാഫ് എം വി സ്ക്വയർ. ഇവിടെ വി എന്ന് പറയുന്നത് വി ഓഫ് ടി വൺ ആണ്, കാരണം അറ്റ് ടൈം ടി വണ്ണിലുള്ള വെലോസിറ്റി, നോട്ട് അറ്റ് ടൈം ടി സീറോ, അറ്റ് ടൈം ടി വണ്ണിലുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് വി ഓഫ് ടി വൺ. അപ്പൊ ഇത് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്, ദാറ്റ് ഇസ് ഹാഫ് എം വി ടി ഓഫ് ഹാഫ് എം വി ടി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇവിടെ വെറും ഈ വി സീറോ മാത്രമല്ല ഉള്ളത്, അതിന്റെ കൂടെ എന്തും കൂടെ ഉണ്ട്, നമ്മൾ ആ കൊടുക്കുന്ന സിഗ്നൽ ഉണ്ടല്ലോ ആർ എഫ് സിഗ്നൽ അതും കൂടെ ഇതിനകത്ത് ആക്ട് ചെയ്യുമല്ലേ, അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത് ബീറ്റ ആണേ. സോ ദാറ്റ് ബിക്കംസ് ഇ ഇൻറ്റു വി സീറോ പ്ലസ് ഇത് ഇന്ന് പറയുന്ന മൊത്തം എനർജി ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ വി സീറോ എന്ന് പറയുന്നത് എന്താ, അതാണ് ഞാൻ നേരത്തെ എഴുതിയത് ടോട്ടൽ എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താ, വി സീറോ പ്ലസ് വി വൺ ഇൻറ്റു ബീറ്റ ഐ ഇൻറ്റു സൈൻ ഒമേഗ ടി സീറോ പ്ലസ് തീറ്റ ജി ബൈ ടു എന്നല്ലേ എഴുതിയേ. അപ്പൊ ആ ഇക്വേഷൻ എന്തായി മാറി, ഇവിടെ ആ വോൾട്ടേജും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇതായി മാറി. മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞത്, ക്ലിയർ ആയോ? ആ അപ്പൊ ഇത് എഴുതിക്കോ, ദ എനർജി ഓഫ് ഇലക്ട്രോൺസ് അറ്റ് ദ ടൈം ഓഫ് ലീവിംഗ് ദ ക്യാവിറ്റി ഗ്യാപ് തീർന്നു കേട്ടോ, ഡെറിവേഷൻ തീരാറായി. ഹാഫ് എം വി ഓഫ് ടി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു വി സീറോ പ്ലസ് വി വൺ ഇൻറ്റു ബീറ്റ ഐ ഇൻറ്റു സൈൻ ഒമേഗ ടി സീറോ പ്ലസ് തീറ്റ ജി ബൈ ടു. ഇനി നേരത്തെ ചെയ്ത പോലെ നമുക്ക് കാണേണ്ട എന്താണ്, വി ഓഫ് ടി വൺ. അപ്പൊ അതിന്റെ റൂട്ട് എടുക്കുക, റൂട്ട് എടുക്കുമ്പോൾ എന്ത് വരും, റൂട്ട് ഓഫ് ടു ഇ ബൈ എം ഇൻറ്റു ക്യാപിറ്റൽ വി സീറോ, കാരണം ഇതിനകത്ത് ഇ എന്ന് പറയുന്ന ടേം കോൺസ്റ്റന്റ് അല്ലേ. അപ്പൊ എന്നിട്ട് നമ്മൾ വി സീറോയും കൂടെ കോമൺ ആയിട്ട് പുറത്തെടുക്കും, പുറത്തെടുക്കുമ്പോൾ എന്ത് വരും, വൺ പ്ലസ് ബീറ്റ ഐ ഇൻറ്റു വി വൺ ബൈ വി സീറോ ഇൻറ്റു സൈൻ ഒമേഗ ടി സീറോ പ്ലസ് തീറ്റ ജി ബൈ ടു. എന്നിട്ട് ഈ ഇക്വേഷൻ ഇതിന് ഓൾറെഡി നമ്മൾ ഒരു വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, നേരത്തെ നോക്കിയേ ഹാഫ് എം വി സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞില്ലേ. ഇതെന്ന് പറയുന്നത് എന്താ, സ്മോൾ വി സീറോയുടെ ഇക്വേഷൻ അല്ലേ, നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തായിരുന്നു കണ്ടോ, ഇനിഷ്യൽ വെലോസിറ്റി വി സീറോ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടു ഇ വി സീറോ ബൈ എം, കുറച്ചു മുമ്പ് പ്രൂവ് ചെയ്തതാ. അപ്പൊ ആ ടേമില് റൂട്ട് ഓഫ് ടു ഇ വി സീറോ ബൈ എമ്മിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, സ്മോൾ വി സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദാറ്റ് ബിക്കംസ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമേ, ഇവിടെ എഴുതിക്കോ, അടുത്ത എഴുതിയാലും എഴുതി പിന്നെ എഴുതിയാലും കുഴപ്പമില്ല, എഴുതിക്കോ.
അപ്പൊ നമുക്ക് എന്താവും, വി ഓഫ് ടി വൺ ഇസ് ഈക്വൽ ടു ഈ റൂട്ട് ഓഫ് ടു ഇ വി സീറോ ബൈ എമ്മിന് പകരം സ്മോൾ വി സീറോ എഴുതിയിട്ട് വൺ പ്ലസ് ബീറ്റ ഇ ഇൻറ്റു വി വൺ ബൈ വി സീറോ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി സീറോ പ്ലസ് തീറ്റ ജി ബൈ ടു ദ ഹോൾ റേസ് ടു വൺ ബൈ ടു. അതായത് ആ റൂട്ട് മാത്രം പുറത്തെടുത്തോണ്ടാണ്. അപ്പൊ മൊത്തം കൊടുക്കുമ്പോ ഇവിടെ ഫുൾ റൂട്ട് ഉണ്ടല്ലോ, അപ്പൊ ആ റൂട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഇവിടെ റേസ് ടു വൺ ബൈ ടു എന്ന് കൊടുത്തത്. ഇതില് ഈ ബീറ്റ ഇ ഇൻറ്റു വി വൺ ബൈ വി സീറോ ഇതിന് പറയുന്നതാണ് ഡെപ്ത് ഓഫ് വെലോസിറ്റി മോഡുലേഷൻ ഓർ വെലോസിറ്റി മോഡുലേഷൻ ഇൻഡെക്സ്. അപ്പൊ എഴുതിക്കോ, വെലോസിറ്റി മോഡുലേഷൻ ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു ബീറ്റ ഇ ഇൻറ്റു വി വൺ ബൈ വി സീറോ. ഇത്ര എഴുതിയോ. എഴുതിയോ എല്ലാരും? ഇനി അടുത്തത് ഇനി എഴുതിക്കോ. ആസ് പെർ ബൈനോമിയൽ എക്സ്പാൻഷൻ, ഇത് നിങ്ങൾ മാത്സിൽ പഠിക്കുന്ന ഒരു കണ്ടീഷൻ ആണ്. വൺ പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു വൺ ബൈ ടു, അല്ലെങ്കിൽ വൺ പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു എൻ. ആ ഫോമിലാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും, വൺ പ്ലസ് എൻ എക്സ് പ്ലസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ ബൈ ടു ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് എഴുതത്തില്ലേ. അപ്പൊ ആ രൂപത്തിലാണ് ഈ കാണിച്ചേക്കുന്നത്. വൺ പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു വൺ ബൈ ടു ഈക്വൽ ടു വൺ പ്ലസ് എക്സ് ബൈ ടു മൈനസ് വൺ ബൈ എയ്റ്റ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ ഹയർ പവേഴ്സ് എല്ലാം നെഗ്ലക്ട് ചെയ്യാം. ഹയർ പവേഴ്സ് എല്ലാം നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഇത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെ എന്തായിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം, വൺ പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു വൺ ബൈ ടുനെ വൺ പ്ലസ് എക്സ് ബൈ ടു ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. കാരണം എക്സ് വളരെ സ്മോൾ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നത് കൊണ്ട് ഹയർ പവേഴ്സ് ഉള്ള എക്സ് എല്ലാം നെഗ്ലക്ട് ചെയ്യാം. അപ്പൊ ഈ അസംഷൻ ആണ് നമ്മൾ ഇപ്പൊ ഉള്ള ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് ഇവിടെ ദ ഹോൾ റേസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അതായത് ഈ ഒരു ടേം, ഇത് വണ്ണ് ഇതിനെ മൊത്തം എക്സ് ആയിട്ട് അസ്യൂം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഇസ് ഓഫ് ദ ഫോം വൺ പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു വൺ ബൈ ടു. അപ്പൊ ബൈനോമിയൽ എക്സ്പാൻഷൻ അനുസരിച്ച് ഹയർ പവേഴ്സ് ഓഫ് ഇതിന്റെ വാല്യൂ നെഗ്ലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാം വൺ പ്ലസ് ഹാഫ് എക്സ്. വൺ പ്ലസ് ഹാഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇത് എക്സ് ആണെങ്കിൽ എന്തായി മാറും, വൺ പ്ലസ് വൺ ബൈ ടു ഇൻറ്റു ബീറ്റ ഇ ഇൻറ്റു വി വൺ ബൈ വി സീറോ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി സീറോ പ്ലസ് തീറ്റ ജി ബൈ ടു എന്നായി മാറും. അപ്പൊ അതാണ് ഇനി എഴുതാൻ പോകുന്നത്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? മനസ്സിലായോ? ആ അപ്പൊ എഴുതിക്കോ. As per binomial, എഴുതിക്കോ, ആസ് പെർ ബൈനോമിയൽ എക്സ്പാൻഷൻ, ആസ് പെർ ബൈനോമിയൽ എക്സ്പാൻഷൻ വൺ പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു വൺ ബൈ ടു ഈക്വൽ ടു ആസ് പെർ ബൈനോമിയൽ എക്സ്പാൻഷൻ വൺ പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു വൺ ബൈ ടു ഇസ് ഈക്വൽ ടു വൺ പ്ലസ് എക്സ് ബൈ ടു മൈനസ് വൺ ബൈ എയ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ സിക്സ്റ്റീൻ എക്സ് ക്യൂബ്. എന്നിട്ട് പറയാ, നെഗ്ലക്ടിങ് ഹയർ പവേഴ്സ് ഓഫ് എക്സ്, നെഗ്ലക്ടിങ് ഹയർ പവേഴ്സ് ഓഫ് എക്സ്, നെഗ്ലക്ടിങ് ഹയർ പവേഴ്സ് ഓഫ് എക്സ് വൺ പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു വൺ ബൈ ടു ഇസ് അപ്രോക്സിമേറ്റഡ് ആസ് വൺ പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു വൺ ബൈ ടു ഇസ് അപ്രോക്സിമേറ്റഡ് ആസ് വൺ പ്ലസ് എക്സ് ബൈ ടു. വൺ പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു വൺ ബൈ ടു ഇസ് അപ്രോക്സിമേറ്റഡ് ആസ് വൺ പ്ലസ് എക്സ് ബൈ ടു. അങ്ങനെയാകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? അപ്പൊ നമ്മുടെ ഇക്വേഷനിലോട്ട് ഇനി നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ വരും, വി ഓഫ് ടി വൺ, വി ഓഫ് ടി വൺ ഞാൻ നേരത്തെ ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു, റൂട്ട് ഓഫ് ടു ഇ വി സീറോ ബൈ എമ്മിന് വരെ നമ്മൾ എന്താ എഴുതിയെ, സ്മോൾ വി സീറോ. ദയർ അവർ ഇക്വേഷൻ ബിക്കംസ് വി ഓഫ് ടി വൺ. ഇത് എഴുതിയാൽ മതി, ഇതിന് മുമ്പുള്ളൊന്നും എഴുതണ്ട, എഴുതിയാ. വി ഓഫ് ടി വൺ ഇസ് ഈക്വൽ ടു വി സീറോ ഇൻറ്റു വൺ പ്ലസ് ബീറ്റ ഐ ബൈ ടു ഇൻറ്റു വി വൺ ബൈ വി സീറോ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി സീറോ പ്ലസ് തീറ്റ ജി ബൈ ടു. ഇതാണ് ഇക്വേഷൻ ഫോർ വെലോസിറ്റി മോഡുലേഷൻ. ദിസ് ഇസ് ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി മോഡുലേഷൻ. ഇതിന്റെ വേറെ ഓൾട്ടർനേറ്റ് ഫോമും കൂടി ഉണ്ട്, അതാണ് അടുത്തതും കൂടെ പറയുന്നത്. ഒരു ഒരു സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. ഇത് മനസ്സിലായോ എല്ലാവർക്കും, ഇത് എങ്ങനെയാ കിട്ടിയെന്ന്? ഓക്കെ, ഇതിന്റെ വേറൊരു സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഇത് മനസ്സിലാക്കിയാൽ മതി, എഴുതണം എന്നില്ല, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പോവാണ്. ഞാനിത് പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഈ ഇത് കൂടാതെ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. അതെങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ടോ ഇസ് ഈക്വൽ ടു ടി വൺ മൈനസ് ടി സീറോ. അപ്പൊ ടി സീറോ എന്ന് പറഞ്ഞാൽ എന്താ, ടി വൺ മൈനസ് ടു ആണ്. ഇനി അപ്പൊ ഒമേഗ ടി സീറോ, ഇവിടെ ഒരു ഒമേഗ ടി സീറോ ഉണ്ടല്ലോ. അപ്പൊ ഒമേഗ ടി സീറോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടി സീറോയ്ക്ക് പകരം ഒമേഗ ഇൻറ്റു ടി വൺ മൈനസ് ടു എന്ന് എഴുതാലോ. ഇനി
നമുക്കിവിടെ ഉള്ളത് എന്താ, ഒമേഗ ടി സീറോ പ്ലസ് തീറ്റ ജി ബൈ ടു ഓൾറെഡി നമുക്കറിയാം. അപ്പൊ ഒമേഗ ടി സീറോ പ്ലസ് തീറ്റ ജി ബൈ ടുവിന് പകരം എങ്ങനെ എഴുതാം, ഒമേഗ ഇൻഡു ടി വൺ മൈനസ് ടോ പ്ലസ് തീറ്റ ജി ബൈ ടു. ഇനി നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തീറ്റ ജി എന്ന് പറയുന്നത് എന്താണ്, ഒമേഗ ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒമേഗ ടോയ്ക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ തീറ്റ ജി എന്ന് കൊടുത്തൂടെ. സോ ദിസ് ബിക്കംസ് ഒമേഗ ടി വൺ മൈനസ് തീറ്റ ജി പ്ലസ് തീറ്റ ജി എന്ന് വരും, തീറ്റ ജി ബൈ ടു എന്ന് വരും. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരുന്ന ആൻസർ, ഒമേഗ ടി സീറോ പ്ലസ് തീറ്റ ജി ബൈ ടു എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, ഒമേഗ ടി വൺ മൈനസ് തീറ്റ ജി ബൈ ടു ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഓൾട്ടർനേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ അതിന്റെ താഴെ ഈ സ്റ്റെപ്പ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ജസ്റ്റ് എഴുതുക ദ ഓൾട്ടർനേറ്റ് ഇക്വേഷൻ ഫോർ ദ വെലോസിറ്റി മോഡുലേഷൻ ഇസ് ഗിവൺ ബൈ ദ ഓൾട്ടർനേറ്റ് ഇക്വേഷൻ ഫോർ ദ വെലോസിറ്റി മോഡുലേഷൻ ഇസ് ഗിവൺ ബൈ വി ഓഫ് ടി വൺ ഇസ് ഈക്വൽ ടു വി ഓഫ് ടി വൺ ഇസ് ഈക്വൽ ടു വി സീറോ ഇൻറ്റു വൺ പ്ലസ് ബീറ്റ ഐ ബൈ ടു ഇൻറ്റു വി വൺ ബൈ വി സീറോ ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി വൺ മൈനസ് തീറ്റ ജി ബൈ ടു. നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്തത് എന്തായിരുന്നു, ഒമേഗ ടി സീറോ പ്ലസ് തീറ്റ ജി ബൈ ടു ആണ്. അപ്പൊ ഇതിന്റെ ഒരു ഓൾട്ടർനേറ്റ് ഫോം ആണ് ഒമേഗ ടി വൺ മൈനസ് തീറ്റ ജി ബൈ ടു. ഇത് എങ്ങനെ വന്നു എന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത് എഴുതി വെച്ചോളാം സ്റ്റെപ്പ്, അല്ലെ ഞാൻ ആ നോട്ടിൽ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതിയാവും. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ഇത്രയും കൊണ്ട് മതി. സോ ഇത്രയാണ് ഇക്വേഷൻ ഫോർ വെലോസിറ്റി മോഡുലേഷൻ. മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലായി മിസ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിറൈവ് ചെയ്തത് വെലോസിറ്റി മോഡുലേഷന്റെ ഇക്വേഷൻ ആണ്. വെലോസിറ്റി മോഡുലേഷന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സ്ക്രീൻ കാണുന്നുണ്ടോ? വെലോസിറ്റി മോഡുലേഷന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ബഞ്ചർ ക്യാവിറ്റിയിൽ കയറി കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പം ഇലക്ട്രോണിന്റെ വെലോസിറ്റി മാറുന്നു, ആ വെലോസിറ്റിക്കുള്ള ഇക്വേഷൻ ആണ് ഡിറൈവ് ചെയ്തത്. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ആദ്യമേ അസ്യൂം ചെയ്ത് തുടങ്ങിയത്, അതിനകത്ത് ഒരു ഇനിഷ്യൽ വോൾട്ടേജ് ഉണ്ട്, ഇനിഷ്യൽ ഒരു ആർ എഫ് സിഗ്നൽ ഉണ്ട്, വി വൺ സൈൻ ഒമേഗ ടി. അത് നിൽക്കുന്ന ആ ഒരു ടൈം, ബഞ്ചർ ക്യാവിറ്റിയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡിയും ഇനിഷ്യൽ ടൈം എന്ന് പറയുന്നത് ടി സീറോയും ടി വണ്ണും. നിങ്ങളുടെ ബുക്കിൽ വെറുതെ നോക്ക്, ഞാനിപ്പോ പറയുന്ന സ്റ്റെപ്പുകളെല്ലാം ബോർഡിലും നോക്കണ്ട, വെറുതെ മറിച്ചു നോക്ക്. അപ്പൊ നമുക്കറിയാം ഇനിഷ്യൽ ടൈം ടി സീറോ, രണ്ടാമത്തെ ടൈം ടി വണ്ണും ആണ്. അപ്പൊ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. അപ്പൊ അതിന്റെ ആവറേജ് ട്രാൻസിറ്റ് ടൈം എന്ന് പറയുന്നത് ടോ ആണ്. ഇനി എന്ത് ചെയ്യണം, ഈ ടോ വെച്ച് നമ്മൾ അതിനെ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്യും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വൺ ബൈ ടോ ഇന്റഗ്രൽ ടി സീറോ ടു ടി വൺ വി വൺ സൈൻ ഒമേഗ ടി ഡി ടി. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഡിറൈവ് ചെയ്ത് കഴിയുമ്പോൾ കോസ് ഓഫ് എ മൈനസ് ബി മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബിയുടെ രൂപത്തിലാക്കാൻ വേണ്ടി നമ്മൾ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. അതാണ് അടുത്ത സ്റ്റെപ്പിൽ അവിടെ ചെയ്തത്, ഒമേഗ ടി സീറോ പ്ലസ് തീറ്റ ജി ബൈ ടു എന്നും പറഞ്ഞു. എന്നിട്ട് അവിടെ തീറ്റ ജി എന്ന് പറയുന്നത് നമ്മൾ എടുത്തു ഒമേഗ ടു. എന്നിട്ട് അത് കൊടുത്തിട്ട് ആ കോസ് ഓഫ് എ മൈനസ് ബി മൈനസ് കോസ് ഓഫ് എ പ്ലസ് ബിനെ സൈനെ സൈൻ ബിയുടെ രൂപത്തിലാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, സൈനെ സൈൻ ബിയുടെ രൂപത്തിലാക്കി കഴിഞ്ഞിട്ട് അതിൽ നിന്ന് നമ്മൾ തിരിച്ച് ആ ഇക്വേഷനിൽ വന്നെത്തി. എന്നിട്ട് അതിൽ ബീറ്റ ഐ, ബീറ്റ ഐ എന്ന് പറയുന്ന ബീം കപ്ലിംഗ് കോഫിഷ്യന്റ് ഇക്വേഷൻ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തു. അവസാനം അപ്പൊ ആ കിട്ടുന്നതാണ് ആവറേജ് ആയിട്ടുള്ള അവിടുത്തെ വോൾട്ടേജ് വി എസ്. ഇനിയാണ് ശരിക്കും എക്സ്പ്ലനേഷനിലേക്ക് വരുന്നത്. അതായത് ഒരു ഇലക്ട്രോൺ അകത്ത് കയറി, ഇലക്ട്രോൺ അകത്ത് കയറി കഴിയുമ്പം അതിന്റെ അത് ഇന്ററാക്ട് ചെയ്യുന്നത് ആ സിഗ്നലുമായിട്ടാണ്. ആ സിഗ്നലുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, അവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ആ സിഗ്നൽ വോൾട്ടേജ് പ്ലസ് അപ്ലൈഡ് വോൾട്ടേജ് ആണ്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് ഇറങ്ങുന്ന ഇലക്ട്രോണിന്റെ എനർജി എന്ന് പറയുന്ന ടൈം എന്ന് പറയുന്നത് ടി വൺ ആണെങ്കിൽ, അവിടെ കൈനറ്റിക് എനർജി നമ്മൾ എന്തായിട്ട് ഇക്വേറ്റ് ചെയ്യും, ഹാഫ് എം ഇൻറ്റു വി ഓഫ് ടി വൺ സ്ക്വയർ. ദാറ്റ് എനർജി ഇസ് ഈക്വൽ ടു അപ്ലൈഡ്, അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ വരും, ഫുൾ ഡി സി വോൾട്ടേജ് ഉണ്ട് പ്ലസ് സിഗ്നൽ വോൾട്ടേജും വരും. അതാണ് നമ്മൾ എടുത്തത് ഇ ഇൻറ്റു ക്യാപിറ്റൽ വി സീറോ പ്ലസ് ആ ഇക്വേഷനും കൂടെ. എന്നിട്ട് അതിൽ നിന്ന് വി ഓഫ് ടി വണ് ഇക്വേഷൻ എടുത്തു. ഇത്രയാണ്. പിന്നെ നമ്മൾ ബൈനോമിൽ എക്സ്പാൻഷൻ വെച്ച് ഹയർ പവേഴ്സിനെ നെഗ്ലക്ട് ചെയ്തു. നെഗ്ലക്ട് ചെയ്തപ്പം വൺ പ്ലസ് എക്സ് ദ ഹോൾ റേസ് ടു ഹാഫിന്റെ രൂപത്തിൽ വരുന്നതിനെല്ലാം നമ്മൾ എന്ത് എഴുതി, വൺ പ്ലസ് ഹാഫ് എക്സ് എന്ന് എഴുതി. അങ്ങനെ നമുക്ക് കിട്ടിയ ഫൈനൽ എക്സ്പ്രഷൻ ആണ് ദ ഇക്വേഷൻ ഫോർ വെലോസിറ്റി മോഡുലേഷൻ. അതിന്റെ ഒരു ഓൾട്ടർനേറ്റ് ഇക്വേഷൻ നമ്മൾ കണ്ടു. ഇതാണ് ഇന്ന് ഡിറൈവ് ചെയ്തത്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.